ശരി, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? എനിക്കും എന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഞങ്ങൾ അവര് വില വെക്കണം, അല്ലെങ്കിൽ മധുമതി ആ വീട്ടിൽ ജീവിക്കാൻ പാടില്ല. ഞങ്ങൾ അവര് വില വെക്കണം, അല്ലെങ്കിൽ മധുമതി ആ വീട്ടിൽ ജീവിക്കാൻ പാടില്ല. ദേവികേ, എന്താ നീ പറയുന്നേ? ഒരു അമ്മയെ പോലെ സംസാരിക്കേ. ഞാൻ ഉള്ള കാര്യം തന്നെ പറയുന്നേ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ആ ഭാർഗവി അമ്മ ഞങ്ങളെ നാണം കെടുത്തിയതിന് ഗ്രാമസഭ വിളിക്കാൻ പറ്റുക, അത് മാത്രം പറഞ്ഞാൽ മതി. നീ ഇപ്പൊ പറഞ്ഞ പരാതിയില് നീ തന്നെ സാക്ഷിയാവണം. നിന്റെ മൊഴി മാത്രമല്ലാതെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാർഗവിയെ ചോദ്യം ചെയ്യാൻ അത് നമ്മളെ കൂടുതൽ സഹായിക്കും. നിന്നെ അപമാനിച്ചത് സത്യമാണെങ്കിൽ നീ ചോദിച്ച നഷ്ടപരിഹാരം അവര് നിനക്ക് തന്നേ പറ്റൂ. അത് മാപ്പായിട്ടാണെങ്കിലും പൈസയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിന്റെ മോളുടെ ജീവിതമായിട്ടാണെങ്കിലും അത് നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ തെളിവുകളും ശരിയാക്കിയിട്ട് ഞാൻ വരാം. പക്ഷേ ഞാൻ ചോദിച്ച നീതി എനിക്ക് കിട്ടണം. തന്ന വാക്ക് നിങ്ങൾ മാറ്റാൻ പാടില്ല. അയ്യോ എന്റെ ദൈവമേ, ആറ്റു നോറ്റ് എനിക്കുണ്ടായ ഒരേ ഒരു മകനെ ഇത്. കണ്ടവളുമാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാനാണോ ഞാൻ ഇവനെ പ്രസവിച്ചത്? ഏട്ടത്തി, കഴിഞ്ഞ തവണ ഏട്ടത്തിയുടെ വാക്ക് കേട്ടിട്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നേ. അവള് മനഃപൂർവ്വം ഞങ്ങളെ കുറ്റക്കാരാക്കാൻ നോക്കുക. ഞാനിത് പറയുമ്പോ നിങ്ങൾ ആരും എന്തോ ഒന്നും മനസ്സിലാക്കാത്ത. നിങ്ങൾ നോക്ക്, എന്റെ മോന്റെ മുഖത്ത് അവൾ അടിച്ചിരിക്കുന്നെ. എന്റെ മോനെ അടിക്കാനും മാത്രം അവൾ ഇവിടുത്തെ ആരാ? എന്റെ മോന്റെ യോഗ്യതയ്ക്ക് ഇവന്റെ മുന്നിൽ വന്ന് നിക്കാൻ എന്ത് അർഹത അവൾക്കുള്ള? ഒരു കാര്യം പറയേട്ടത്തി, ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. തീരുമാനോ? അവള് വന്നു കയറിയപ്പോ തന്നെ ആരെ അനുസരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതല്ലേ. ഭാർഗവി തന്നെ പറഞ്ഞിട്ടും അവൾക്കൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവള് ഭാർഗവിയെ പോലും ബഹുമാനിക്കുന്നില്ല. വന്നല്ലോ ഇവിടുത്തെ മഹാറാണി. അന്ന് അവളുടെ അച്ഛനെ ഞാൻ അപമാനിച്ചെന്ന് പറഞ്ഞ് ഇന്ന് എന്റെ മോനെ ഇവള് നാണം കെടുത്തിയിരിക്കുന്നേ.